ഇന്നലെ വളരെ വേദനയോടു കൂടിയാണ് നടൻ കൊല്ലം സുധിയുടെ മരണവാർത്ത മലയാളികൾ അറിഞ്ഞത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. സിനിമാ താരങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും അത് ഏറ്റവും വേദനപ്പെടുത്തുന്നത് തന്നെയാണ്. താരത്തിൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത് എന്നാണ് വിവരം. 2 മണിയോടെയായിരിക്കും സംസ്കാരം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇപ്പോഴിതാ താരത്തിന്റെ മരണകാരണം പുറത്തു വന്നിരിക്കുകയാണ്. നാട്ടുകാർ പറഞ്ഞതോ ഊഹാപോഹങ്ങളോ ഒന്നുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതായത് കൊല്ലം സുധിയുടെ വാരിയലുകൾ തകർന്ന് ആന്തരിക അവയവങ്ങൾ തുളഞ്ഞു കയറിയതാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തലയിൽ ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുമുണ്ട്. അപകടസമയത്ത് 2 എയർ ബാഗുകളും പുറത്തു വന്നെങ്കിലും നെഞ്ചിന്റെ ഭാഗം ഡാഷ്ബോർഡിൽ ഇടിച്ച് സുധിയുടെ വാരിയലുകൾ തകർന്നായിരുന്നു. ഡാഷ്ബോർഡിൽ രക്തം കെട്ടിക്കിടക്കുന്നുമുണ്ട്. 2 വാരിയലൊഴികെ എല്ലാം തകർന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. അച്ഛന്റെ മൃതദേഹം അവസാനമായി കാണാൻ വന്ന മകൻ രാഹുൽ വളരെയധികം കടിച്ചു പിടിച്ചൊക്കെ നിന്നു. പക്ഷേ സ്വന്തം അച്ഛന്റെ മുഖം കണ്ടപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. താരത്തിന്റെ കുടുംബാംഗങ്ങളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ കൊല്ലം സുധിയുടെ വീട്ടുകാരും കൊല്ലം സുധിയുടെ അടുത്ത സുഹൃത്തുക്കളും വെമ്പുകയാണ്. കൊല്ലം സുധിയുടെ സംസ്കാരം ഇന്ന് 2 മണിക്ക് റീഫോർവേഡ് പള്ളിയുടെ തോട്ടക്കാട് പാറക്കാമല സെമിത്തേരിയിൽ നടക്കുമെന്നാണ് വിവരം. ഒരുപാട് സിനിമാ താരങ്ങളും ഇപ്പോൾ സഹപ്രവർത്തകരുമൊക്കെ കൊല്ലം സുധിയെ അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്.